വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോൺ കീഡ്സിൻ്റെ ലാബെൽ ഡെയിം സാൻസ് മേഴ്സി എന്ന പോയമാണ് ഫസ്റ്റ് ജോൺ കീഡ്സിൻ്റെ പ്രൊഫൈൽ നോക്കാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഫ്രാൻസിസ് ജെന്നിങ്സിൻ്റെയും തോമസ് കീറ്റ്സിൻ്റെയും ഫസ്റ്റ് ചൈൽഡായാണ് ജോൺ കീറ്റ്സ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാലിൽ അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അദ്ദേഹത്തിൻ്റെ മദറും ലങ് ഡിസീസ് ബാധിച്ചു മരിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് കിഡ്സിൻ്റെ ഫസ്റ്റ് വർക്ക് പബ്ലിഷ് ചെയ്തത് റൊമാൻറ്റിക് പോയിറ്റ്സിലെ അവസാന പോയിറ്റായിരുന്നു കീറ്റ്സ് അഞ്ചു വർഷം മാത്രമേ അദ്ദേഹം കവിതകൾ എഴുതിയുള്ളൂ തൻ്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് കീറ്റ്സ് മരണപ്പെടുന്നത് പക്ഷേ തൻ്റെ ചുരുങ്ങിയ ജീ കിഡ്സിനെ ഒരു സെൻഷസ് പോയിന്റ് ആയാണ് കണക്കാക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പോയിംസ് നമ്മുടെ സെൻസിനെയാണ് സ്വാധീനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് കീൻസ് ഫസ്റ്റ് വോളിയം ഓഫ് പോയിട്രി പബ്ലിഷ് ചെയ്തത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് വർക്കായ എഡീമിയൻ എ പോയിറ്റിക് റൊമാൻസ് വാസ് കിഡ്സ് പബ്ലിഷ് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ അദ്ദേഹത്തിൻ്റെ ഏറെ പ്രശസ്തമായ ഓഡുകൾ പബ്ലിഷ് ചെയ്തു ഓ ടു സൈക്കി ഓ ടു എ ഗ്രീഷനോൺ ഓ ടു എ നൈറ്റിംഗേൾ തുടങ്ങിയവയായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ തൻ്റെ ഇരുപത്തഞ്ചാം വയസ്സിൽ റോമിൽ വെച്ചാണ് കീറ്റ്സ് മരണപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ കീഡ്സ് എഴുതിയ ഒരു ലിറിക്കൽ ബെലാഡാണ് ലാ ബെൽ ഡെയിം സാൻസ് മേഴ്സി ടൈറ്റിലിൻ്റെ മീനിങ് ദ ബ്യൂട്ടിഫുൾ ലേഡി വിത്തൗട്ട് മേഴ്സി എന്നാണ് അലൻ ചാർട്ടിയറിൻ്റെ മിഡീവൽ ഫ്രഞ്ച് പൊയത്തിൽ നിന്നുമാണ് ഈ ടൈറ്റിൽ എടുത്തിരിക്കുന്നത് ഫാനി ബ്രൗണുമായുള്ള കീഡ്സിൻ്റെ ലവ് സ്റ്റോറിയിൽ നിന്നുമാണ് ഈ പൊയം വന്നതെന്നും വിശ്വസിക്കുന്നു ഒരു നൈറ്റിനെ ദാറ്റ് മീൻസ് യോദ്ധാവിനെ ഒരു ഫെയറി സെഡ്യൂസ് ചെയ്യുന്നതാണ് ഈ പോയത്തിൻ്റെ തീം ഈ പോയത്തിന് പന്ത്രണ്ട് സ്റ്റാൻസുകളുണ്ട് ഇതിൻ്റെ റൈം സ്കീം എ ബി എ ബി എന്നാണ് ഈ പോയം ഒരു ലിറിക്കൽ ബലാഡാണ് ബലാഡ് എന്താണെന്ന് ഫസ്റ്റ് മോഡ്യൂളിൽ നാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പോയത്തിലേക്ക് വരാം ലാ ബെൽ ഡെയിം സാൻസ് മേസി ബൈ കിറ്റ്സ് ലിസൺ ടു ഫസ്റ്റ് സ്റ്റാൻസ് ഓ വാട്ട് ക്യാൻ എയിൽ ദി നൈറ്റ് എറ്റ് ആർംസ് എലോൺ ആൻഡ് പെയ്ലി ലോയിറ്ററിങ് ദ സെഡ്ജീസ് വിതേഡ് ഫ്രം ദ ലൈക്ക് ആ നോ ബേർഡ് സിങ് ഈ പോയത്തിലെ ഫസ്റ്റ് മൂന്ന് സ്റ്റാൻസകൾ ഒരു നൈറ്റിനോട് പോയിറ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും പിന്നീട് വരുന്ന ഭാഗങ്ങൾ നൈറ്റ് നൽകുന്ന മറുപടിയുമാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയിറ്റ് നൈറ്റിനോട് ചോദിക്കുന്നത് എന്താണ് താങ്കളെ വിഷമിപ്പിക്കുന്നതെന്നാണ് നൈറ്റ് അറ്റ് ആർംസ് മീൻസ് എ ജെന്റിൽമാൻ സോൾജർ പോയിറ്റ് സോൾജറിനോട് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ ട്രബിൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ മുഖം വിളറിയിട്ടുണ്ട് എന്തിനാണ് നിങ്ങളിവിടെ അലഞ്ഞു തിരിയുന്നത് തടാകത്തിലെ ചെറിയ ചെടികളെല്ലാം ഉണങ്ങിയിട്ടുണ്ട് പക്ഷികൾ പാടുന്നുമില്ല എന്താണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത് എന്ന് പോയിട്ട് ചോദിക്കുന്നു ഓ വാട്ട് ക്യാൻ എയിൽ ദി നൈറ്റഡ് ആംസ് സോ ഹ ഗാഡ് വോ ബി ഗോൺ ദ സ്കുരൽസ് ഗ്രാനറി ഈസ് ഫുൾ ആൻഡ് ദ ഹാർവെസ്റ്റ് ടെൻ സെക്കൻഡ് സ്റ്റാൻഡിൽ പോയിട്ട് തൻ്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു എന്താണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത് എന്ന് പോയിട്ട് നൈറ്റിനോട് ചോദിക്കുന്നു ക്ഷീണിതനായും ദുഃഖിതനായുമാണല്ലോ താങ്കളെ കാണുന്നതെന്നും പോയിറ്റ് പറയുന്നു സ്കുരലിൻ്റെ ഗ്രാനറി ഒക്കെ നിറഞ്ഞിട്ടുണ്ട് കാരണം ഹാർവെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് പോയിറ്റ് നൈറ്റിനോട് ചോദിക്കുന്നു ഐ സി എ ലില്ലി ഓൺ ദൈ ബ്രോ വിത്ത് ആക് മോയിസ്റ്റ് ആൻഡ് ഫീവർ ഡ്യൂ ആൻഡ് ഓൺ ദൈ ചീക്ക് എ ഫെയ്ഡിംഗ് റോസ് ഫാസ്റ്റ് വിത് എ ടു പോയിറ്റ് പിന്നീട് നൈറ്റിനോട് പറയുന്നത് നിങ്ങളുടെ ബ്രോ ഒരു ലില്ലി പോലെ വിളറിയിട്ടുണ്ട് വേദനയുടെ അടയാളങ്ങൾ എനിക്കവിടെ കാണാമെന്നും പോയിറ്റ് പറയുന്നു മാത്രമല്ല നിങ്ങളുടെ ചീക്കിലെ ചുവപ്പ് നിറം മങ്ങിയിട്ടുണ്ട് ആ കവിളികളിൽ ഇപ്പോൾ ചുവപ്പ് കാണാനില്ല എന്നും പോയിറ്റ് പറയുന്നു ഫസ്റ്റ് മൂന്ന് സ്റ്റാൻസുകളിൽ പോയിറ്റ് നൈറ്റിനോട് അയാളുടെ വിഷമത്തിൻ്റെ കാരണമാണ് അന്വേഷിക്കുന്നത് അയാൾക്ക് ഒരുപാട് വേദനയുണ്ടെന്ന് പോയിറ്റ് തിരിച്ചറിയുന്നു ഇനി വരുന്ന സ്റ്റാൻസുകൾ നൈറ്റ് തൻ്റെ ട്രബിൾസിൻ്റെ കാരണം പോയിറ്റിനോട് വിവരിക്കുന്നതാണ് ഐ മെറ്റ് എ ലേഡി ഇൻ ദ മെഡ്സ് ഫുൾ ബ്യൂട്ടിഫുൾ എ ഫെയറിസ് ചൈൽഡ് ഹെർ ഹെയർ വാസ് ലോങ് ഹെർ ഫൂട്ട് വാസ് ലൈറ്റ് ആൻഡ് ഹെർ ഐസ് വോ വൈൽഡ് നൈറ്റ് പോയിറ്റിനോട് പറയുന്നത് ഞാൻ മെഡോസിൽ വെച്ചൊരു സ്ത്രീയെ കണ്ടു അവൾ വളരെ സുന്ദരിയായിരുന്നു ഒരു ഫെയറിയുടെ മകളെപ്പോലെയാണ് അവൾ കാണപ്പെട്ടത് ലോങ് ഹെയറും ഭംഗിയുള്ള ഫൂട്ടും ഐ മെയ്ഡ് എ ഗാർലാൻഡ് ഫോർ ഹെർ ഹെഡ് ആൻഡ് ബ്രേസ്ലെറ്റു ആൻഡ് ഫ്രാഗ്രൻസ് സോൺ ഷീ ലുക്ക്ഡ് അറ്റ് മീ ആ ഷീ ഡിഡ് ലവ് ആൻഡ് മെയ്ഡ് സ്വീറ്റ് മോൺ നൈറ്റ് പോയിറ്റിനോട് പറയുന്നത് അദ്ദേഹം അവൾക്ക് വേണ്ടി ഒരു ഗാർലാൻഡും സ്മെല്ലിംഗ് ഫ്ലവേഴ്സ് കൊണ്ടൊരു ബ്രേസ്ലെറ്റും ഉണ്ടാക്കി കൊടുത്തു തന്നെ വളരെ ഇഷ്ടത്തോടെ അവൾ നോക്കിയെന്നും നൈറ്റ് പറയുന്നു സന്തോഷ സൂചകമായി ചില ശബ്ദങ്ങളും അവളുണ്ടാക്കിയെന്ന് നൈറ്റ് പറയുന്നു ഐ സെറ്റ് ഓൺ മൈ പേസിങ് സ്റ്റേറ്റ് ആൻഡ് നത്തിങ് അൽ സോ ഓൾ ഡേ ലോങ് ഫോർ സൈഡ് ലോങ് ബുഡ് ഷി ബെൻ ആൻഡ് സിങ് എ ഫയറി സോങ് ഞാൻ അവളെ എൻ്റെ കുതിരപ്പുറത്ത് കയറ്റി അവൾ സൈഡിലേക്ക് തിരിഞ്ഞിരുന്ന് പാടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മറ്റൊന്നും വഴിയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല ഒരു ഫെയറി സോങ് ആണ് അവൾ പാടിയിരുന്നത് എന്നും നൈറ്റ് പറയുന്നു ഷീ ഫൗഡ് മീ റൂട്ട്സ് ഓഫ് ഷീറ്റ് ആൻഡ് ഹണി വൈൽഡ് ആൻഡ് മന്നാ ഡു ആൻഡ് ഷുവ ഇൻ ലാംഗ്വേജ് സ്ട്രേഞ്ച് ഷീസ് സീറ്റ് ഐ ലവ് ദി ട്രൂ അവൾ നല്ല ഡെലീഷ്യസ് റൂട്ട്സ് എനിക്ക് കഴിക്കാൻ നൽകി കുടിക്കാൻ വൈൽഡ് ഹണിയും നൽകി പിന്നെ മന്നയും നൽകി അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് വളരെ വ്യക്തമായി പറയുകയും ചെയ്തു She took me to her എഫിൻ ഗ്രോട്ട് ആൻഡ് ദ ഷീ വെബ്റ്റ് ആൻഡ് സൈഡ് ഫുൾ സോർ ആൻഡ് ദ ഐ ഷാട്ട് ടു ഹ വൈൽഡ് ഐസ് വിത്ത് കിസ്സസ് ഫോ അവൾ എന്നെ അവളുടെ ഫെയറി ഗുഹയിലേക്ക് കൊണ്ടുപോയി എന്നോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ രൂപത്തിൽ അവൾ വീപ്പ് ചെയ്യുകയും നെടുവീർപ്പെടുകയും ചെയ്തു ഞാൻ അവളുടെ കൺപോളകളിൽ കിസ് ചെയ്ത് എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു ആൻഡ് ദ ഷീ ലൾഡ് മീ അസ്ലേപ് ആൻഡ് ദ ഐ ഡ്രീംഡ് ഹോ ഓ ബി ടൈഡ് ദ ലേറ്റസ്റ്റ് ഡ്രീം ഐ അവർ ഡ്രീംഡ് ഓൺ ദ കോൾഡ് ഹിൽ സൈഡ് അവൾ എന്നെ പാടി ഉറക്കി അപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു ഒരു ടെറിബിൾ ഡ്രീമായിരുന്നു അത് ഈ കുന്നിൻ ചെരുവിൽ വെച്ചുണ്ടായ അവസാനത്തെ സ്വപ്നം അതായിരുന്നു ഐ സോ പെയ്ൽ കിങ്സ് ആൻഡ് പ്രിൻസസ് ടു പെയിൽ വാരിയേഴ്സ് ഡെത്ത് പെയിൽ വേർ ദൾ ദ്രൈഡ് ലാബെൽ ഡെയിം സാൻസ് മേഴ്സി ഹാത്തി ദി ഇൻ ത്രെയിൽ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കിങ്സിനെയും പ്രിൻസസിനെയും വാരിയേഴ്സിനെയും കണ്ടു അവരെല്ലാം വിളറി വെളുത്തിരുന്നു അവർ എന്നോട് പറഞ്ഞത് നിന്നെയും ഈ ബ്യൂട്ടിഫുൾ ലേഡി ട്രാപ്പ് ചെയ്തതാണ് എന്ന് ഐ സോ ദിയർ സ്റ്റാബ്ഡ് ലിപ്സ് ഇൻ ദ ഗ്ലോം വിത്ത് ഹൊറി വാണിംഗ് വാണിങ് വൈഡ് ആൻഡ് ഐ അവോക്ക് ആൻഡ് ഫൗണ്ട് മീ ഹിയർ ഓൺ ദ കോൾഡ് ഹിൽ സൈഡ് ആ കിങ്സിൻ്റെയും പ്രിൻസസിൻ്റെയും വാരിയേഴ്സിൻ്റെയും ചുണ്ടുകൾ ഉണങ്ങി വരണ്ടിരുന്നു അവർ എന്നെ താക്കീത് ചെയ്തു ഞാൻ ഉറക്കത്തിൽ നിന്നും പേടിച്ചെഴുന്നേറ്റു അപ്പോൾ ഈ കുന്നിൻ ചെരുവിൽ നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് And this is ആൻഡ് ദിസ് ഇസ് വോയ് ഐ സജോൺ ഹിയ എലോൺ ആൻഡ് പെയ്ലി ലോയ് ട്രിങ് ദോ ദ്ജീസ് വിതേഡ് ഫ്രം ദ ലേക്ക് ആൻഡ് നോ ബേർഡ് സിങ് ലാസ്റ്റസ്റ്റാൻസറിൽ നൈറ്റ് പറയുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ ഒറ്റ കലയുന്നത് ലേക്കിലെ ചെടികൾ ഉണങ്ങിയിട്ടുണ്ടെങ്കിലും പക്ഷികൾ പാടുന്നില്ലെങ്കിലും ഞാനിവിടെ ഒറ്റക്കലയാൻ കാരണം ആ ഫെയറി ലേഡി ആണെന്നും നൈറ്റ് പറയുന്നു നൈറ്റിനെ ഫെയറി ലേഡി തൻ്റെ സൗന്ദര്യം ഉപയോഗിച്ച് ആകർഷിച്ച് വഞ്ചിക്കുന്നതാണ് ഈ പോയത്തിൻ്റെ തീം ഇത്രയുമാണ് ലാബെൽ ഡെയിം സാൻസ് മേഴ്സി എന്ന ഈ പോയത്തിലുള്ളത് നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഓൾ